വേറിട്ടുള്ളതെല്ലാം അസ്തമിച്ച് അവൻ മാത്രം അവനോട് സംവദിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ എത്തുന്നതിനെ കുറിച്ച് ആരൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്, അവരത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, ആരൊക്കെയോ അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർ അവരിലാണ്, ബാല്യം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു എന്നൊക്കെ അതിന് പറയാം. പ്രായം അതിന് പ്രശ്നമല്ല. 12 വയസ്സിലായിരിക്കും അവൻ്റെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും കഴിയുന്നത്, ഇവൻ വാനപ്രസ്ഥത്തിലേക്ക് കയറുന്നത്. അങ്ങനെ വരുന്ന ഒരു തലത്തിൽ ജീവിച്ചിരുന്ന ആളുകളോട് പോയി ചോദിച്ചാൽ കേവലമായ സന്ദേശങ്ങൾ കിട്ടുമെന്ന് തോന്നിയ ഭരണാധികാരികളും മറ്റും ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാൻ പോയിട്ടുണ്ട്. അവർ പറയുന്നതാണ് സത്യം എന്ന് തോന്നിയിട്ട് പോയതാണ്. അങ്ങനെ എഴുതിയതും എഴുതാത്തതുമായ ഒരു ചരിത്രം നമ്മുടെ എല്ലാം അന്തരംഗത്തിലുണ്ട്. എഴുതിയ കുറെ പുസ്തകങ്ങൾ അങ്ങനെയുണ്ട്. എഴുതാത്ത സങ്കല്പങ്ങൾ ഒരുപാടുണ്ട്. ഏതോ വനത്തിലിരുന്ന് ഇതിനെയൊക്കെ നിയന്ത്രിച്ച യാതൊരു സംഘവുമില്ലാത്ത ആളുകളെ, അവർ രൂപപ്പെട്ടതിനെ പറ്റിയുള്ള ഒരുപാട് കഥകളുണ്ട്. അതിൻ്റെ സമ്പ്രദായങ്ങൾ ഇന്നുമുണ്ട്. ഗുരുകുലങ്ങളിലൊക്കെ ചെന്നാൽ രാവിലെ മുതൽ പഠിത്തം മാത്രമേ ഉള്ളൂ, ഭക്ഷണം കഴിക്കുന്ന ഭിക്ഷമുണ്ട്, അവിടെ പാചകശാലയൊന്നുമില്ല. നമ്മളെ തകർത്തെറിഞ്ഞ നളന്തയും തക്ഷിലയും ഉൾപ്പെടെയുള്ളവയുടെ റൂയിനുകളിൽ അങ്ങ് തന്നെ ഈ ക്യാമറയുമായി പോയി ചുറ്റിയാൽ ആ റൂയിൻസിലൊന്നും അഴുക്കളയില്ല, അടുപ്പില്ല. 10,000 വിദ്യാർത്ഥികൾ പഠിച്ചു എന്ന് പറയുന്ന നെഹ്റുവും പ്രേളസ് ബെക്കും ഒക്കെ ക്രിസ്തു വരെ പഠിച്ചു എന്ന് സങ്കല്പിക്കുന്ന, അത് ഞാൻ സങ്കല്പിക്കുന്ന എന്ന് പറയുന്നതാണ് മാന്യമായ അടിവരയിട്ട് പറയാവുന്ന പദം. കാരണം ഏതെങ്കിലും മതത്തെ വേദനിപ്പിക്കുമാർ പഠിച്ചു എന്ന് ഞാനൊരു അഭിപ്രായം പറയുന്നതിനേക്കാൾ അങ്ങനെയൊക്കെ ഗ്രന്ഥങ്ങളിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഊഹിക്കുന്ന ആ നളന്തയുടെയും തക്ഷിലയുടെയും അവശിഷ്ടങ്ങൾ തേടി നിങ്ങൾ യാത്ര ചെയ്താൽ പോലും ആ ഗുരുകുലങ്ങൾക്കൊന്നും പാചകശാലകളില്ല. പാചകം ചെയ്ത ഭക്ഷണം ഭിക്ഷ എടുത്തുകൊണ്ടെന്ന് കഴിച്ചു എന്ന് വേണം വിശ്വസിക്കാൻ, അല്ലെങ്കിൽ പാചകം ചെയ്യാതെ കഴിച്ചു എന്ന് വേണം വിശ്വസിക്കാൻ. രണ്ടും ഒരുപോലെ ശരിയാണ്, പക്ഷെ രണ്ടിനും സാങ്കത്യം ഉണ്ടാവും. കൂടുതൽ ഉത്തമം രണ്ടാമത്തതാണ്. പാചകം ചെയ്യാതെ കഴിച്ചു, പഴങ്ങളും അതെ അതെ പച്ചക്കറികളും ഒക്കെ കഴിച്ചുവെന്നോ പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ചുവെന്നോ, അങ്ങനെ ജീവിച്ച കാലങ്ങളിൽ ഹിമവത്സംഗത്തിൽ നിന്നൊഴുകുന്ന നദിയെ ആസ്പദമാക്കി അതിന് പരിക്രമണം ചെയ്യുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ജനതയെ മുഴുവൻ കാണും. ജനങ്ങൾ ജീവിക്കുന്ന നദീതീരങ്ങളല്ല, ജലമില്ലാത്തിടത്ത് ചെന്ന് വനങ്ങളും മലകളും തകർത്ത് ജലം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇവിടുന്ന് അടിച്ച് കയറ്റിക്കൊണ്ടുപോയി അവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രകൃതിയോട് അക്രാമികമായൊരു സംസ്കാരം ഇന്ത്യയിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആണ്. പ്രകൃതി അതിൻ്റെ ലാവണ്യം തരുന്ന സ്ഥലങ്ങളെ അതിൻ്റെ ലാവണ്യത്തോടുകൂടി സൂക്ഷിക്കുകയും അവിടം അതിക്രമിക്കാതിരിക്കുകയും സുലഭമായി തങ്ങൾക്കാവശ്യമുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളെ മാത്രം ആശ്രയിക്കുകയും നദികൾ നമ്മുടെ സിരകളാണെന്നും എല്ലുകൾ പർവ്വതങ്ങളാണെന്നും രോമങ്ങൾ ഔഷധങ്ങളാണെന്നും ഒക്കെ ബ്രഹ്മാണ്ട പിണ്ടാണ്ടങ്ങളെ ചേർത്തു വെച്ച് സങ്കല്പിക്കുകയും ചെയ്ത കാലങ്ങളിൽ ആ നദിയുടെ പരിക്രമണം, നദിക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക. നീ പഠിക്കേണ്ട ആദ്യത്തെ പുസ്തകം ഇതാണ്. നിനക്ക് ഞാൻ ജ്ഞാനത്തിൻ്റെ വഴി കാണിച്ചിരിക്കുന്നു. നീയാണോ ഞാൻ? ദൃശ്യങ്ങളൊന്നുമല്ല എന്ന് പഠിപ്പിച്ച് ദീക്ഷിതനായ ശിഷ്യനെ ആ ദീക്ഷാസമ്പ്രദായത്തിൻ്റെ മര്യാദയിൽ നർമ്മദാ പരിക്രമണം തുടങ്ങിയവയ്ക്ക് പറഞ്ഞു വിടുമ്പോൾ പരിക്രമണം ചെയ്തൊരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഒരു വിഭൂതി ഉണ്ടായി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവൻ ഇവനോട് തന്നെ മുഖാമുഖം കാണുന്ന ആ വാതിൽ മലർക്കത്തുറന്ന് ഇവൻ്റെ ഗർഭഗൃഹം കാണുന്ന അവസ്ഥയിലെത്തിയാൽ ഗുരുവിനെ പോയി സന്ദർശിച്ച് പൂർണ്ണ ദീക്ഷിതനായി തിരിച്ചു വരുന്ന ഒരു സമ്പ്രദായത്തെയാണ് സന്യാസമെന്ന് പറയുന്നത്.